Hello friends, welcome back to my channel Royal Home Kitchen. ഇന്ന് നമുക്ക് സ്കൂൾ പോകുന്ന കുട്ടികൾക്കൊക്കെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വളരെ പെട്ടെന്ന് റെഡിയാക്കി കൊടുക്കാൻ പറ്റിയ നല്ല ഈസി ആയിട്ടുള്ള റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എന്താണെന്ന് നോക്കിയാലോ. അപ്പോൾ ഞാനിവിടെ ആദ്യം തന്നെ ഉണ്ടാക്കുന്നത് സാൻഡ്വിച്ചാണ്, ഒരു വെറൈറ്റി ടേസ്റ്റി ആയിട്ടുള്ള സാൻഡ്വിച്ചാണ്. അപ്പോൾ ഒരു ബൗളിലേക്ക് രണ്ട് എഗ്ഗ് പൊട്ടിച്ച് കൊടുക്കാം, അതിലേക്ക് കുറച്ച് കറി ലീഫ് ഇട്ട് കൊടുക്കാം, ഒരു ഓണിയൻ ചെറുതായി ചോപ്പ് ചെയ്തിട്ട് കൊടുക്കാം, ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം, കുറച്ച് ഒറിഗാനോ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്, കുറച്ച് സാൾട്ട്, എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി കുറച്ച് ബ്രെഡ് സ്ലൈസസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള എഗ്ഗിൻ്റെ മിക്സിയിലേക്ക് ബ്രെഡ് നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു പാനിലേക്ക് കുറച്ച് ഓയിലോ അല്ലെങ്കിൽ ഗീയോ നന്നായിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം അതിലേക്ക് ബ്രെഡ് ഇട്ട് കൊടുത്തിട്ട് തിരിച്ച് മറിച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ബ്രെഡ് സാൻഡ്വിച്ച് റെഡിയാണ്. അപ്പോൾ ഒറിഗാനോ ചില്ലി ഫ്ലേക്സ് ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ പിസയുടെ ഒക്കെ ആ ഒരു ടേസ്റ്റാണ് ഈ ഒരു സാൻഡ്വിച്ചിന്. അപ്പോൾ എല്ലാവരും ഈ ഒരു വെറൈറ്റി ആയിട്ടുള്ള സാൻഡ്വിച്ച് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾക്ക് വളരെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയ ഒരു വെറൈറ്റി ചപ്പാത്തിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു ബൗളിലേക്ക് ഒരു കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള സാൾട്ട് ഇട്ട് കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്നത് പോലെ നല്ല സോഫ്റ്റായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇനി അത്യാവശ്യം എളുപ്പത്തിലുള്ള ബോളാക്കി എടുത്തിട്ട് നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് പരത്തി വെച്ചിട്ടുള്ള ചപ്പാത്തിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഗീ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഒരിഗാനോ ഇട്ട് കൊടുക്കാം, കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുക, വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കൊറിയൻഡർ ലീഫും കൂടി ഇട്ട് കൊടുക്കുക. ഈ ചീസിൻ്റെ ഒരു സ്ലൈസ് നമുക്ക് വെച്ച് കൊടുക്കാം. ചപ്പാത്തിൻ്റെ ഈ ഒരു സൈഡിലായിട്ട് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക. എന്നിട്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ടൊന്ന് പരത്തി കൊടുക്കുക. ഇനി പാനിലേക്ക് കുറച്ച് ഓയിലാക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ പരത്തി വെച്ചിട്ടുള്ള ചപ്പാത്തി ഇതുപോലെ ഒന്ന് ചുട്ടെടുക്കുക, തിരിച്ച് മറിച്ചിട്ട് ചുട്ടെടുക്കുക. എന്നിട്ട് ഇത് മുകളിലായിട്ട് കുറച്ച് ഓയിലും കൂടി ഒന്ന് ആക്കി കൊടുക്കുക. അപ്പോൾ നല്ല വെറൈറ്റി ടേസ്റ്റി ആയിട്ടുള്ള ചപ്പാത്തിയാണ്, കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. ചീസൊക്കെ ഇട്ടതുകൊണ്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു വെറൈറ്റി ആയിട്ടുള്ള ചപ്പാത്തി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി അടുത്ത റെസിപ്പി എന്താണെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ ചെറിയൊരു ബീറ്റ്റൂട്ട് എടുത്തിട്ടുണ്ട്, ചെറിയൊരു കഷ്ണം ഇഞ്ചി, ചെറിയൊരു പച്ചമുളകും കൂടി എടുത്തിട്ടുണ്ട്. എല്ലാം കൂടി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. ഇനി ഒരു ബൗളിലേക്ക് ദോശയുടെ ബാറ്ററാണ് ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇഡ്ഡലിൻ്റെ അല്ലെങ്കിൽ ദോശയുടെ ഏതായാലും കുഴപ്പമില്ല. ഇനി ഇതിലേക്ക് അരച്ച് വെച്ചിട്ടുള്ള ബീറ്റ്റൂട്ടിന് മിക്സി ഇട്ട് കൊടുക്കുക. അപ്പോൾ ദോശമാല ഓൾറെഡി ഉപ്പുള്ളത് കൊണ്ട് തന്നെ ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് സാൾട്ടും കൂടി ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഉണ്ണിയപ്പത്തിൻ്റെ പാനാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് ഓയിലാക്കി കൊടുക്കാം. എന്നിട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ബാറ്റർ കുറച്ച് കുറച്ചായി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചാൽ മതി. അപ്പോൾ ദോശയുടെ ഇഡ്ഡലിൻ്റെ ഒക്കെ മാവ് ആക്കിയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് നല്ല ഇഷ്ടമാവും. ബീറ്റ്റൂട്ടൊക്കെ നല്ല ഹെൽത്തിയാണ്. അതുപോലെ തന്നെ ചെറിയൊരു എരിയൊക്കെ ഉണ്ടാവുള്ളൂ. ഇഞ്ചിയൊക്കെ ഇട്ടത് മുന്നേ കറിയിടൊന്നും ആവശ്യമില്ല. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഗീ വേണമെങ്കിൽ ഒഴിച്ചു കൊടുത്താൽ മതി.
അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ സ്കൂളൊക്കെ തുറന്നു കഴിഞ്ഞാൽ നമ്മൾ അധികം ടെൻഷൻ അടിക്കുന്ന കാര്യമാണ് മുടി ചീകുന്ന ഒരു പ്രശ്നമാണ്. അപ്പോൾ നല്ല ഷാർപ്പായിട്ടുള്ള ചീർപ്പൊക്കെ ആണെങ്കിൽ കുട്ടികൾക്ക് തലമുടി വരന്ന് കൊടുക്കുമ്പോൾ നന്നായിട്ട് പെയിനാവും. അപ്പോൾ അങ്ങനെയുള്ള സമയത്തൊക്കെ ഈ ഷാർപ്പായിട്ടുള്ള ചീർപ്പിൻ്റെയൊക്കെ ഷാർപ്പ്നെസ് പോയിട്ട് നല്ല സോഫ്റ്റായിട്ട് മുടി പെട്ടെന്ന് ചീകിയെടുക്കാനായിട്ട് ഉള്ള ഒരു ടിപ്പാണ് പറയുന്നത്. അപ്പോൾ എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇതുപോലെ ചപ്പാത്തി ദോശയൊക്കെ ഉണ്ടാക്കുന്ന ഒരു തവയാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് ചൂടായതിന് ശേഷം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഈ ഒരു ചപ്പാത്തി തവയിൽ വെച്ചിട്ട് നമ്മൾ ചീർപ്പൊന്ന് ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കുക. ഒന്ന് പ്രസ് ചെയ്തിട്ട് ഒന്ന് വരച്ച് കൊടുക്കുകയാണെങ്കിൽ ആ ഷാർപ്പായിട്ടുള്ള അത് പോയിട്ട് ആ ഒരു സൈഡ് വന്നിട്ട് നമുക്ക് നല്ല സോഫ്റ്റായി കിട്ടും. അപ്പോൾ മുടി ചീകുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് ചീകിയെടുക്കാനും പറ്റും. അപ്പോൾ ഇതുപോലെ ഷാർപ്പായിട്ടുള്ള ചീർപ്പൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇഷ്ടമാവുകയാണെങ്കിൽ കമൻ്റ് അറിയിക്കാനും മറക്കരുത്. ഇനിയും നല്ലൊരു റെസിപ്പിയുമായി കാണുന്നവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.